ചീമേനി പോത്താങ്കണ്ടം അരിയിട്ടപ്പാറ നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമിതി നടത്തുന്ന 48 മണിക്കൂർ നിരാഹാര സത്യഗ്രഹം ചീമേനി ടൗണിൽ ആരംഭിച്ചു. ഗ്രോവാസു സമരം ഉദ്ഘാടനം ചെയ്തു. ചീമേനി പോത്താങ്കണ്ടം അരിയിട്ടപ്പാറ നിർദ്ദിഷ്ട മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ സമിതി നടത്തുന്ന 48 മണിക്കൂർ നിരാഹാര സത്യാഗ്രഹത്തിന് ചീമേനി ടൗണിൽ തുടക്കമായി. ഗ്രോവാസു സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാസർഗോഡ് മുഴുവൻ തന്നെ പ്രകൃതി മനോഹരമായിട്ടുള്ള പ്രദേശമാണ്. നദികൾ, വനങ്ങൾ, പച്ചപ്പും നിറഞ്ഞ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ അതിദരിദ്രമായ പ്രദേശവും നമ്മുടെ കേരളത്തിലെ കാസർഗോഡ്. ഉറവിട മാലിന്യ സംസ്കരണത്തിനായി പ്രചരണം നടത്തുന്നവർ കേന്ദ്രീകൃത മാലിന്യ സംഭരണത്തിനായി ശ്രമിക്കുന്നത് അപഹാസ്യമാണെന്ന് ഗ്രോവാസു പറഞ്ഞു. 3 ജില്ലകളിലെ മാലിന്യം ചീമേനിയിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്ലാന്റിനെതിരെ തുടക്കം മുതൽ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ 7 സ്ഥലം കൈമാറാനുള്ള സർക്കാർ ഉത്തരവ് വന്നതിന് ശേഷമാണ് സമരം ശക്തമാക്കുന്നതിനായി തീരുമാനമായത്. ജനകീയ സമിതി പ്രവർത്തകരായ സന്ദീപ് ചീമേനി, TP രഞ്ജിത്ത് എന്നിവരാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്, PC ഗോപാലകൃഷ്ണൻ, കരിമ്പിൽ കൃഷ്ണൻ, Kരാജൻ, അസിനർ മൗലവി, P രാജീവൻ, K മോഹനൻ, PK അബ്ദുൽ ഖാദർ, A ജയരാമൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.